അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ആച്ചീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മട്ടൻ കറി ഉണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് മട്ടൻ 3/4 കിലോ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. 2 സവോള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 1 കപ്പ് മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞുവെച്ചതാണ്. കറിവേപ്പില ആവശ്യത്തിന് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ മട്ടൻ വേവിച്ച വെള്ളമാണ്. ഇത് ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ വെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മളെ മട്ടൻ ഉണ്ടാക്കുന്ന ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1/5 കാശ്മീരി ചില്ലി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാണ്, 1 ടീസ്പൂൺ കുരുമുളക്, 2 പട്ട, 3 ഏലക്ക, 3 കറാമ്പൂ, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇനി നമുക്ക് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തേക്ക് പകർത്തിയിട്ട് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ ഈ പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മട്ടന് ആവശ്യമായ ഉപ്പ് ആദ്യം തന്നെ ചേർക്കാം. ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച മട്ടനാണ്, അപ്പോൾ അധികം ആവശ്യം വരില്ല. അപ്പം ഉള്ളി വാടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ പൊടിച്ച് വെച്ച സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ ഒക്കെ റോസ് മെല്ല് പോണ വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മട്ടനതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഈ മസാലയിൽ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഈ മസാല ഒക്കെ ഒന്ന് വെന്താൽ മതി, കാരണം ഓൾറെഡി നമ്മൾ വേവിച്ച മട്ടനാണല്ലോ. ഇനി നമുക്കിത് എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ സോക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഒഴിക്കണമെന്നില്ല, നമ്മൾ കറിക്ക് എത്രയാണോ തിക്ക് വേണ്ടി അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ള ആഡ് ചെയ്തിട്ട് നന്നായി തിളപ്പിക്കാം. നമ്മൾ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായി വെന്ത് കറിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മല്ലിച്ചപ്പൊടീനെ ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്ച്ചോറ് കൂട്ടിയിട്ട് നമുക്ക് മട്ടൻ കറി കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.